നമസ്കാരം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന വിഷയമാണ് സ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം വേണം എന്നത്. നിരവധി പേരാണ് ഇതിനെ എതിർത്തും അനുകൂലിച്ചും എത്തുന്നത്. വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞത് പൂർണ്ണമായും ശരിയെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകൾ. സ്കൂളുകളിൽ മാത്രമല്ല, വിദ്യാഭ്യാസം പൂർത്തിയാക്കി വലിയ പദവികളിൽ ഇരിക്കുന്നവർക്ക് കൂടി ലൈംഗിക വിദ്യാഭ്യാസം സാധ്യമാക്കേണ്ടതാണ് കേരളത്തിലെ സാഹചര്യമെന്ന് വ്യക്തമാക്കുന്നു ഇത്. അതിനുള്ള കാരണം, സെക്സ് എഡ്യൂക്കേഷൻ അഥവാ ലൈംഗിക വിദ്യാഭ്യാസം എന്നാൽ എന്തെന്ന് പോലും അറിയാത്ത മുതിർന്നവർ ഉള്ള ഈ ലോകത്ത് കുട്ടികളെങ്കിലും അതേക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രതികരണം സംബന്ധിച്ച് വാർത്തകൾക്ക് താഴെ വരുന്ന കമന്റുകൾ മലയാളികളെ മൊത്തത്തിൽ നാണം കെടുത്തുന്നവരാണ് എന്നുള്ളതും കൂടി തിരിച്ചറിയുക. അതേസമയം, പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും ഒന്നുകൂടി പഠിക്കും വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രസ്താവന റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന കമന്റാണിത്. ഒരു പക്ഷേ ഈ സമയം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും അധികം ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് കൂടിയാണ് ഇത്. ആ ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് കാണുക. പേരോ ചിത്രമോ ഇല്ലാത്ത ഒരു വ്യാജ ഐഡിയിൽ നിന്നല്ല ഈ കമന്റ് വന്നിരിക്കുന്നത് എന്ന് കൂടി ഓർക്കേണ്ടതുണ്ട്. സെക്സ് എഡ്യൂക്കേഷൻ എന്നാൽ ഈ മനുഷ്യർ കരുതിയിരിക്കുന്നത് എന്താണെന്ന് കൂടി വ്യക്തമാക്കുന്നതാണ് ആ കമന്റ് ഉള്ളത്. ഒരാൾ മാത്രമാണ് ഇങ്ങനെ പറയുകയും കരുതുകയും ചെയ്തതെന്ന് വിചാരിക്കരുത്. അസംഖ്യ പേരുണ്ട് ഇക്കൂട്ടത്തിൽ. വനിതാ കമ്മീഷന്റെ ലൈംഗിക ക്ലാസ്സിൽ എന്നെയും ചേർക്കണം, ഇതാണ് മറ്റൊരാളുടെ കമന്റ്. ഈ കമന്റ് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, ഈ മനുഷ്യന് അടിയന്തരമായി സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് കൊടുക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് അത്. അതിന് വനിതാ കമ്മീഷൻ മുൻകൈ എടുത്താലും തെറ്റൊന്നുമില്ല, കാരണം അദ്ദേഹത്തിന് അതിപ്പോൾ ആവശ്യമാണ്. തിയറി ക്ലാസ് മാത്രം പോരാ, പ്രാക്ടിക്കൽ കൂടി വേണമെന്ന് അഭിപ്രായം പറഞ്ഞ മറ്റൊരു ബിരുദനും കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. അയാൾക്ക് അത് മാത്രം പോരാ, ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടി വേണമത്രേ. ക്ലാസുകൾക്കൊപ്പം സ്കൂളുകളിൽ ലേബർ റൂം, പ്രസവ വാർഡും വേണമെന്ന് പറയുന്നവരും ഇക്കൂട്ടത്തിൽ തന്നെയുണ്ട്. സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിൽ സെക്സ് മാത്രം കേൾക്കുന്നവരാണ് മേൽ പറഞ്ഞ എല്ലാവരും ഉള്ളത്. അത് തന്നെയാണ് ഇവരുടെ അടിസ്ഥാന പ്രശ്നവും. ലൈംഗിക വിദ്യാഭ്യാസം എന്നാൽ എങ്ങനെ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടാം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടല്ല. ലൈംഗികത എന്ന് പറയുന്നത് ലൈംഗിക ബന്ധം മാത്രമായുള്ള ഒരു കാര്യവുമല്ല. അതിൽ ജീവശാസ്ത്രപരമായും മാനസികമായും മറ്റും ഒരുപാട് ഘടകങ്ങൾ അന്തർലീനമാണ്. ഇതിനെക്കുറിച്ചെല്ലാം ഒരു അവബോധം സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കമന്റ് ഇട്ടവരും അല്ലാത്തവരും മടിച്ചു നിൽക്കുന്നവരും ഒന്ന് അറിഞ്ഞാൽ തന്നെ. അതുവഴി ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാനും സാധിക്കും എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു നീക്കം നടത്തുകയാണെങ്കിൽ നമ്മുടെ നാടിന് അനുസരിച്ചുള്ള രീതിയിൽ പാഠ്യപദ്ധതികൾ തയ്യാറാക്കപ്പെടുക ചെയ്യും. അത് എന്തായാലും ക്ലാസ് മുറിയിൽ അശ്ലീല സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടോ ലൈംഗിക ബന്ധത്തിന്റെ ഡെമോ കാണിച്ചുകൊണ്ടോ ആയിരിക്കില്ല എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയാണ് പല മലയാളിക്കും ഇല്ലാതെ പോയിരിക്കുന്നത്. ലൈംഗിക വിദ്യാഭ്യാസമില്ലായ്മയുടെയും ലിംഗ സമത്വത്തെക്കുറിച്ചും ഒരു ബോധ്യവും ഇല്ലാത്തതിൻ്റെയും പ്രശ്നങ്ങൾ കേരള സമൂഹത്തെ ആഴത്തിൽ ബാധിച്ചിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം എത്ര കണ്ണടച്ചാലും മറയ്ക്കാനാവില്ല. അതിൻ്റെ പ്രതിഫലനങ്ങളിൽ പെടും പ്രണയക്കൊല എന്ന വ്യാജപ്പേരിൽ മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന നിഷ്ഠൂരമായ കൊലപാതകങ്ങളും, കൃത്യമായ ലൈംഗിക വിദ്യാഭ്യാസം ലഭിക്കാത്തത് കൊണ്ട് മാത്രം ചൂഷണം ചെയ്യപ്പെടുന്ന അസംഖ്യ പെൺകുട്ടികളും ആൺകുട്ടികളും ഉള്ള നാടാണ് നമ്മുടെ കേരളം. ഇത്തരം ചൂഷണങ്ങൾ പിന്നീട് സാധ്യമാവില്ലല്ലോ എന്നത് കൂടിയാവാം ലൈംഗിക വിദ്യാഭ്യാസത്തെ എതിർത്ത് രംഗത്തെത്തുന്ന ചിലരുടെ മനസ്സിലിരുപ്പ് എന്ന് കൂടി സംശയിക്കേണ്ടി വരും. ഇത്തരം പ്രതികരണയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ആരോഗ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമൊക്കെയായ ഡോക്ടർ ഷിംന അസീസ് രംഗത്ത് വന്നത്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഷിംനയുടെ പ്രതികരണം. ലൈംഗിക വിദ്യാഭ്യാസം എന്നാൽ ഇവർ കരുതും പോലെ എങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പഠിക്കുന്നതല്ല എന്ന് ഷിംനയുടെ തന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. സാക്ഷര കേരളം, 21-ാം നൂറ്റാണ്ട് തുടങ്ങിയവ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വല്ല അഭിമാനം തരുന്നുണ്ടെങ്കിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിദ്യാർത്ഥികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞ വാർത്തയുടെ ലിങ്കിന് ചോട്ടിൽ ഒന്ന് പോയി കമന്റുകളൊക്കെ വായിച്ചു വന്നാൽ മതി, തൊലി ഉരിഞ്ഞ് തിരിഞ്ഞു പോവാം. ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഗതി എങ്ങനെ ലൈംഗികമായി ബന്ധപ്പെടാമെന്ന് പഠിപ്പിക്കുന്നതല്ല. ഇത് ഒരു വ്യക്തിയുടെ ലൈംഗികതയുടെ ശാരീരം, ജീവശാസ്ത്രപരം, വൈകാരികം, സാമൂഹികം എന്നിങ്ങനെ പല വശങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണെന്നും അവർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. ചുറ്റുമുള്ളവരെ പരിഹസിക്കുന്നതും സ്വയം വലിയവരാണെന്ന് തോന്നുന്നതുമൊക്കെ അടങ്ങുന്ന ഒരു കൂട്ടം സൂക്കേടുകൾക്കുള്ള ഏറ്റവും നല്ല ചികിത്സയാണ് അത്.
പ്രണയം നിരസിക്കപ്പെട്ടാൽ കത്തിയെടുത്ത് കുത്തുന്നതും പെട്രോൾ ഒഴിക്കുന്നതും തെറ്റാണെന്ന് പറയുന്നതും ഇതിന്റെ ഭാഗം തന്നെയാണ്. ലൈംഗികതയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട അടിസ്ഥാന മൂല്യങ്ങൾ മുതൽ വിവിധ ബന്ധങ്ങളിൽ പാലിക്കേണ്ട സഹിഷ്ണുതയും ഉൾപ്പെടുത്തലുകളും ഒഴിവാക്കലുകളും ഒക്കെ അടങ്ങിയതാണ് ഇതെന്ന് ഒന്നുകൂടി ഓർത്താൽ നല്ലത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.